കോൺഗ്രസ് നേതാവ് എ സി ഹനീഫ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത കലാപം വീണ്ടും തലപൊക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹനീഫയുടെ ഏഴാം ചരമ വാർഷികത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനത്തിനുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ തമ്മിലടിയും കൂട്ടത്തല്ലും നടന്നത്. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് കൊല്ലപ്പെട്ട എ സി ഹനീഫയുടെ കൊലപാതകം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുന്നതിനെതിരെ ക്ഷുഭിതനായി ആരോപണ വിധേയനായ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സി എ ഗോപപ്രതാപൻ എത്തിയതിനെ തുടർന്നാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന ഏഴാം ചരമവാർഷികത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനത്തിലും അനുബന്ധ യോഗത്തിലും കൊലപാതകം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകാൻ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 കോൺഗ്രസ് നിയോജക മണ്ഡലം ഓഫീസറായ എം വി അബൂബക്കർ സാഹിബ് സ്മാരക മന്ദിരത്തിന്റെ ഡി സി സി സെക്രട്ടറി പി യതീന്ദ്രദാസ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സി എ ഗോപപ്രതാപൻ, കെ വി ഷാനവാസ് തിരുവത്ര, പുതിയ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദ് പല്ലത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. പ്രവർത്തകരും സംഘടനാ ഘടകങ്ങളും ഹനീഫയുടെ കൊലപാതകം സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്നും അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നിവേദനം നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടതോടെ ഗോപപ്രതാപൻ ആക്രോശിച്ച് നേതാക്കൾക്കു നേരെ തിരിയുകയായിരുന്നു. എന്നാൽ കൊലപാതകത്തിൽ പങ്കില്ലെങ്കിൽ എന്തിനാണ് ഗോപപ്രതാപൻ അന്വേഷണത്തെ എതിർക്കുന്നതെന്ന് നേതാക്കൾ തിരിച്ചു ചോദിച്ചതോടെയാണ് കയ്യാങ്കളി ആരംഭിച്ചത്. ഗോപപ്രതാപൻ അനുകൂലികളായ ചിലർ യോഗത്തിൽ ഇരച്ചുകയറിയതോടെ അടി ഉണ്ടാകുകയായിരുന്നു. എതിർവിഭാഗം തിരിച്ചടിക്കാൻ ആരംഭിച്ചതോടെ കൂട്ടത്തല്ലായി. ഒടുവിൽ യോഗം പിരിച്ചുവിട്ട് നേതാക്കൾ പിരിഞ്ഞുപോയി. ഇത്രയും നാളായിട്ടും അവർക്ക് ഇതിൽ പരിഹാരം കണ്ട് കേസ് നേരായ വഴിക്ക് കൊണ്ടുപോകാനോ കുറ്റവാളികളെ കണ്ടെത്താനോ ശിക്ഷിക്കാനോ സാധിച്ചിട്ടില്ല.